ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതിയിൽ കോടികളുടെ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ജലജീവൻ പദ്ധതിയിൽ വൻ ക്രമക്കേടുകളാണുള്ളത്. കൃത്യതയും വ്യക്തതയും ഇല്ലാതെയാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടുവാനോ പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രദ്ധ കാണിക്കുവാനോ തയ്യാറാകുന്നില്ലെന്നും സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതിയിൽ കോടികളുടെ അഴിമതിയുണ്ടെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കൃത്യതയും വ്യക്തതയും ഇല്ലാതെയാണ് പദ്ധതിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കുന്നില്ല. നിലവിൽ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുന്നതിന് മുമ്പാണ് നിർമ്മാണ കാര്യങ്ങൾ ആരംഭിച്ചത്. ഇതോടൊപ്പം തന്നെ ഉപകരാർ പാടില്ല എന്ന നിയമമുണ്ടെങ്കിലും അത് പാലിക്കാതെ 4-5 പേർക്ക് ഉപകരാർ കൊടുത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതിയിലെ അഴിമതിക്കെതിരായിട്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ സെക്രട്ടറിയെ ഞങ്ങൾ ഉപരോധിച്ചത്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഉപ്പുവെള്ളം കയറിയിട്ട് കുടിവെള്ളം യോഗ്യമല്ലാത്ത ഒരു പ്രദേശം കൂടിയാണ്. ഈ കാരണത്തിനെതിരായി ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ജലജീവൻ പദ്ധതിക്ക് നമ്മുടെ പഞ്ചായത്ത് അംഗീകാരം കൊടുത്തപ്പോൾ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകൾ ഇടുന്നതുൾപ്പെടെയുള്ള പ്രവൃത്തികളിൽ ഏറ്റവും വലിയ അഴിമതി തന്നെയാണ് നടക്കുന്നത്. കൃത്യമായ രീതിയിലല്ല ഈ പദ്ധതി നിർവഹണം ഇവിടെ നടന്നു പോകുന്നത്. ആ പദ്ധതി നിർവഹണം നടത്തുന്നതിലെ അശാസ്ത്രീയത മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ഭാഗത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ ഭരണപക്ഷത്തിൻ്റെ മെമ്പർ തന്നെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് JCB കൊണ്ടുവന്ന് അവരുടെ വാർഡിൽ കുഴിയെടുക്കുന്നതിനെ ഏറ്റവും ശക്തമായി വിമർശിച്ചിരുന്നു. കാരണം ആ പദ്ധതിയിൽ ക്രമക്കേടുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ഇവിടെ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇവിടെ ഞങ്ങൾ ആരും കുടിവെള്ളത്തിന് എതിരല്ല. കുടിവെള്ളക്ഷാമം പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ ചൂട് കാലങ്ങളിൽ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വളരെയധികം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഈ പ്രദേശത്ത് ഞങ്ങൾ ജലജീവൻ മിഷന് അവിടെ പൂർണ്ണമായും പിന്തുണ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ പദ്ധതി ഏറ്റവും ശാസ്ത്രീയപരമായി തന്നെ, ഒരു അശാസ്ത്രീയതയും ഇല്ലാതെ ശാസ്ത്രീയപരമായി തന്നെ പോകണം. ഗ്രാമപഞ്ചായത്തിൽ റീസ്റ്റോറേഷൻ ഫീസ് അടയ്ക്കേണ്ട ആവശ്യകതയുണ്ടെങ്കിലും ഈ പദ്ധതിയിൽ അത് പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് പ്രതിഷേധാർഹമാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ദേവികുളങ്ങരയിലെ ജലജീവൻ പദ്ധതിക്ക് കോൺഗ്രസ് പാർട്ടിയോ യൂത്ത് കോൺഗ്രസോ എതിരല്ല. PWD റോഡ് അനുമതിയാകുന്നതിന് മുമ്പേയും വാട്ടർ ടാങ്കിൻ്റെ ടെൻഡർ നടപടികൾക്ക് മുന്നേയും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമാകുന്നതിന് മുമ്പേയും റീസ്റ്റോറേഷൻ ഫീ കെട്ടിവെക്കുന്നതിന് മുമ്പായുമാണ് ഇതിൻ്റെ പദ്ധതികൾ ദേവികുളങ്ങരയിൽ നടപ്പിലാക്കിയത്. റോഡുകൾ തുറന്ന് അശാസ്ത്രീയമായി പൈപ്പുകൾ ഇട്ടതിനെ തുടർന്ന് നിരവധി വാഹനങ്ങൾ പുതയുകയും നിലവിലിട്ട പൈപ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിൽ അപകടങ്ങൾ പതിവാകുന്നുണ്ടോ? എന്നാൽ ഈ ഇനത്തിൽ 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകാനും പദ്ധതി കരാറുകാർ തയ്യാറായിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു, ജില്ലാ സെക്രട്ടറി മേഘ രഞ്ജിത്ത്, മണ്ഡലം പ്രസിഡന്റ് അഖിൽ രാജ്, വൈസ് പ്രസിഡന്റ് രാഹുൽ, മണ്ഡലം ഭാരവാഹികളായ അരുൺ, ലക്ഷ്മി, മിഥുൻജിത്ത്, രഞ്ജിത്ത്, സഞ്ജു, ആദിത്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CDNet News, കായംകുളം.